നമസ്കാരം പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് വേണ്ടി ജനുവരി മാസത്തെ ആനുകാലികങ്ങളിൽ വരുന്ന കവിതയുടെ കവിതകളുടെ അവലോകനമാണ് ഡിസംബറിലെ കവിതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കവിതയിലെ ആഖ്യാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ കവിതയിൽ വരുന്ന നരേറ്റീവായിട്ടുള്ള ഒരു ഭാഷയെക്കുറിച്ച് പറയുകയുണ്ടായി കവിതയിലെങ്ങനെയാണ് കഥാപരമായ ഒരാഖ്യാനം ഉണ്ടാകുന്നത് അങ്ങനെ മിക്കവാറും കവിതകൾ ഇത്തരത്തിലുള്ള ഒരു ആഖ്യാനത്തിലേക്ക് കടക്കുമ്പോൾ പ്യുവർ പോയട്രി എന്നു പറയുന്ന ഒന്നിലേക്ക് ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ മിക്കവാറും കവിതകൾ ഗദ്യരൂപത്തിൽ മൂർത്തമായ ആവിഷ്കാരം വഹിക്കുമ്പോൾ ഈ പ്യുവർ പോയട്രി എന്ന രീതിയിൽ തിരയുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ആഖ്യാനങ്ങളെ മുൻനിർത്തിയാണ് ഈ അവതരണം എല്ലാ അവതരണങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് എങ്കിൽ പോലും അത്തരത്തിലൊന്ന് പ്യുവർ പോയട്രി എന്നുള്ള രീതിയിൽ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഈ അവലോകനത്തിൽ നടത്തുന്നുണ്ട് എന്നർത്ഥം ഇതിൽ ആദ്യം പറയാനുള്ളത് ഈ കെ രാജഗോപാലിൻ്റെ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച കെ രാജഗോപാൽ എന്ന് പറയുന്ന അത്രയൊന്നും വളരെ വ്യാപകമായി അറിയപ്പെടുന്നൊരു കവിയൊന്നുമല്ല രാജഗോപാൽ എങ്കിൽ പോലും രാജഗോപാലിൻ്റെ പല കവിതകൾക്കും ഇത്തരത്തിലുള്ള ഒരു പ്യുവർ പോയട്രിയുടെ ഒരു തലമുണ്ട് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത് നമ്മൾ വായിച്ചെത്തുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അത് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന കർഷകരുടെ സമരമാണ് എന്നുള്ളതാണ് കവിതയുടെ പേര് തൽസമയം എന്നാണ് ഈ തൽസമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം അനുഭവിച്ച അല്ലെങ്കിൽ ഒട്ടൊക്കെ പറയുകയാണെങ്കിൽ ഏറെ പഴയ പഴയ സാധാരണ നിമിഷങ്ങളാണ് എന്നാൽ അത് പഴയതാണോ അല്ല പുതിയതാണ് പക്ഷേ അതെല്ലാം ഇപ്പോൾ ജീവിതത്തിൽ ഇല്ലാത്തവയും കൂടിയാണ് ആ കവിത തുടങ്ങുന്നിങ്ങനെയാണ് നിങ്ങളൽപ്പം ശബ്ദമൊന്നോ താഴ്ത്താമോ എങ്കിലേ ഞങ്ങൾക്ക് വ്യക്തമായി കേൾക്കൂ മണ്ണിലുറങ്ങുന്ന വിത്തിൻ്റെ കൂർക്കം തണ്ണിമത്തന്നു നീരോടും ഓളക്കം ചോളം പുറമ്പോളെ ചീന്തും ഞരക്കം നീരക്കരിമ്പിൻ്റെ വില്ലുമൂളക്കം നേരം പുലർന്നാൽ ഇവരുണ്ട് മുറ്റത്തൊരു തൊണ്ട് ചാരക്കനൽ കൊണ്ടുപോകാൻ അങ്ങനെ പറഞ്ഞ് വിറകിന് കൊള്ളി ഒരു പൂള് തേങ്ങ ഒരു തിരി മുളക് ഒരു കല്ലുപ്പ് ഒരു പിടി പിടിത്താൾ ഒരു മണി മല്ലി അതരച്ച് പ്രാതൽ കുരു കവിൽ കഞ്ഞി എന്നുള്ളതാണ് അങ്ങനെ പോകുന്ന കവിത ഒരു ഏറ്റവും ഒടുവിലെത്തുമ്പോൾ കുത്തിയിരിപ്പാണു നിങ്ങൾ നിരത്തിൽ കത്തിപ്പടരുന്നു പാടം പരുത്തി ഒട്ടും അകലത്തിലല്ലാതെ കാണാം ഇപ്പോൾ കടുവിൻ്റെ കൊട്ടിക്കലാശം ഭിത്തിയിൽ മണ്ണൊപ്പി വെച്ച വിത്തിൽ വിത്തിൻ നാംബെത്തിച്ചു നെഞ്ചോട് ചേർത്തു നിരത്തിൽ ചർച്ചയ്ക്ക് ചാനൽ ചരുത ചതുരത്തിലിപ്പോൾ പത്രത്തിൽ ഐഫോണിലൊക്കെയും കാണാം ഞങ്ങൾ പരസ്യപ്പെടുത്തുന്ന ഇല്ലാതിരുന്നവർ നിങ്ങൾ വീണ്ടും കുറേ കൂടി ലൈനിൽ തുടരൂ നിങ്ങളിലേക്കു ഞങ്ങൾ തിരിച്ചെത്താം എന്നുള്ളതാണ് നിങ്ങളിലേക്ക് നമ്മൾ എപ്പോഴാണ് ഞങ്ങൾ തിരിച്ചെത്തുക എന്നുള്ളതാണ് കവിതയും ഈ കാലവും കർഷകരോട് ചോദിക്കുന്ന ചോദ്യം എന്തൊക്കെയായാലും ഈ തത്സമയം ഒരു കഥാഖ്യാനമല്ല ഗദ്യത്തിൻ്റെ ഒരു സംവിധാനവുമല്ല മറിച്ച് ഒരു പ്യുവർ പോയട്രി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഉയരാനും അതോടൊപ്പം തന്നെ കാലികമായ ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്യാനും ഈ കെ രാജഗോപാലിൻ്റെ കവിതയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഏറ്റവും മുൻതൂക്കം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിത ഇവിടെ പരാമർശിക്കുകയാണ് ആ ലക്കത്തിൽ തന്നെ വന്ന മോഹനകൃഷ്ണൻ കാലടിയുടെ ഒരു കവിത കവിതയുടെ പേര് മോഹനകൃഷ്ണൻ പലപ്പോഴും ഈ അടുത്ത കാലത്തെഴുതുന്ന കവിതകളെല്ലാം വളരെ വ്യത്യസ്തമായ കവിതയുടെ സുതാര്യത ലാളിത്യം കാവ്യാംശം നേരത്തെ പറഞ്ഞ പ്യുവർ പോയട്രി എന്നുള്ള തലങ്ങളിലെല്ലാം ഏറ്റവും വ്യത്യസ്തത പുലർത്തുന്നവയാണ് ജനുവരി ഡിസംബറിനോട് പറയുന്നത് എന്നാണ് മാതൃഭൂമിയിലെ കവിതയുടെ പേര് കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇത്രയും മഞ്ഞു പെയ്യേണ്ട ജീവിതം ഒട്ടുമില്ലായിരുന്നു ഡിസംബറെ പുൽത്തൊഴുത്തിൽ പിറന്നൊരു കണ്ണനെപ്പറ്റി ഒട്ടും നനച്ചതേയില്ല നീന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് മഞ്ഞു മാത്രമേയുള്ളൂവെന്നു നിൻ്റെ കയ്യിൽ എങ്കിൽ എങ്കിലാ ശുഭ്രരത്നങ്ങളെ കാറ്റിനെ ഇഴവേർവെടുത്തിയിട്ട് അതിൽ കോർത്ത് കോർത്തൊരഞ്ഞാണമാക്കുക കണ്ണു തട്ടാതിരിക്കുവാൻ കുഞ്ഞിന് കിങ്ങിന് തുലാഭാരമൊരുക്കുക എവിടെയോ ഭൂമിയിൽ ഒരു കുഞ്ഞ് ജനിക്കാനിരിക്കുന്നു അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരുപക്ഷെ ഡിസംബർ ഈ പറയുന്ന ഡിസംബറിൽ നിന്ന് ജനുവരിയിലേക്ക് കടക്കുമ്പോൾ ഇത്തരമൊരു ജനനത്തെ അടയാളപ്പെടുത്തുന്ന ഒരവസ്ഥ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും കാലികൾക്കും കാലത്തിനും മുമ്പെയായി കാലയതയെ വിളിച്ചുണർത്തേണ്ടയോ മുൾ കിരീടമായി മാറാതിരിക്കുവാൻ പട്ടുതൊപ്പിയിൽ കൺ പട്ടുതൊപ്പിയിൽ കൺമഷി കുത്തണം പാഴ്ക്കുരിശായി വളരാതിരിക്കുവാൻ പൊൻകിലുക്കിതിൽ മന്ത്രിച്ചുകെട്ടണം ഭൂമി തൻ ദാഹമാറ്റുവാനുള്ള ദാഹമാറ്റുവാനുള്ള തേനാഴിയ കുഞ്ഞുനാവിൽ ഏൽപ്പിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു വരി അപ്പോഴേക്കും ഉണർന്നു കരഞ്ഞിടും ചിൽ പുരുഷൻ്റെ ശൈശവഭാവന അക്കരച്ചിലിന്നോളങ്ങളിൽ വീ വീണൊരാലിലെ തോണിയാകുന്നതീ ബൂതലം എന്നു പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന എല്ലാ കുഞ്ഞു പൈതങ്ങൾക്കും വേണ്ടിയുള്ള ഒരു വലിയ നാവോറു പാട്ടായി മാറുന്നുണ്ട് മോനേശ്വൻ കാലടിയുടെ ജനുവരി ഡിസംബറിനോട് പറയുന്നത് എന്ന കവിത വളരെ മനോഹരമാണ് ആ കവിത എന്ന് തന്നെ പറയട്ടെ അതോടൊപ്പം തന്നെ ഈ എസ് ജോസഫിൻ്റെ കവിത എസ് ജോസഫിൻ്റെ ഈ മാധ്യമം പതിപ്പിൽ പുതുവർഷ പതിപ്പിൽ വന്ന ഒരു കവിത ഞാനിതെല്ലാം പ്യുവർ പോയട്രി എന്നുള്ള സെൻസിലേക്ക് പറയുന്ന ചില കവിതകളാണ് എസ് ജോസഫ് അവളും ഞാനും എന്നാണ് കവിതയുടെ പേര് ഈ ഒരു കാട്ടിലേക്ക് അവളോടൊപ്പം പോകുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് കവിത നോക്കി നിൽക്കിയ വറ്റിപ്പോ അവിടെയെല്ലാം ഈ വറ്റിപ്പോക്കിൻ്റെയും അതുപോലെ തന്നെ വരണ്ടുപോകലിൻ്റെയും ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവളുടെ കൈയും ചൂടിക്കൊണ്ട് അവൻ കാട്ടിലേക്ക് പോകുന്നത് അവളുടെ നിർബന്ധത്താൽ ഞാനും ചെന്നു കാട് അവൾക്ക് കൈവെള്ള വരണ്ട നദി കടന്ന് ഞങ്ങൾ കാടിനുള്ളിലേക്ക് നൂണ് കയറി ഇരുട്ടിൽ എനിക്ക് പേടിയായി എന്തൊരു പെണ്ണാണിവൾ എന്നെയും കൂട്ടി നടക്കുന്നു അവൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പിന്നൊരു ഇലപ്പരപ്പിരടിയിലിരുന്നു എന്തു തോന്നുന്നു പേടി പോയോ അവൾ ചോദിച്ചു പേടി തോന്നുന്നു ഇവിടെ ആരെങ്കിലും നമ്മെ കാണുന്നുണ്ടോ ഏയ് പേടിക്കാതെ നമ്മളിവിടെ വന്നത് ആരും അറിയില്ല എൻ്റെ കൈയ്യെടുത്തവൾ പറഞ്ഞു പിന്നെ അവൾ എൻ്റെ കഴുത്തിലൂടെ കൈയിട്ടു ഞാനും അത് ആഗ്രഹിച്ചു പേടി പേടികൊണ്ട് പറഞ്ഞില്ല എന്നേയുള്ളൂ അവളുടെ കറുപ്പ് നീലയായി ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ ചുറ്റിപ്പിണഞ്ഞു കാട്ടുതീയിൽ വിയർത്തു അടയ്ക്കപ്പെട്ട കാടിനുള്ളിൽ തുറക്കപ്പെടുന്ന കാടുകളുണ്ട് തുറക്കപ്പെട്ട കാടിനുള്ളിൽ അടയ്ക്കപ്പെട്ട കാടുമുണ്ട് അതാ വരച്ചു വെച്ചൊരു വേഴാമ്പൽ എനിക്കിപ്പോഴും പേടി പോയിരുന്നില്ല ഞാൻ ലജ്ജാശീലയായ ഒരു പെൺകുട്ടിയായി അവൾ ധീരനായൊരു പുരുഷനുമായി ഞങ്ങൾ ഞങ്ങളെ വെച്ചുമാറി പിന്നെ ഞങ്ങൾ കാട്ടിൽ നിന്നിറങ്ങി ഇരുവഴി ഇഴഞ്ഞുപോയി ഒറ്റ വരിയിൽ പറഞ്ഞാൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യവും സ്നേഹവും അനുഭവിക്കുന്ന പുരുഷൻ പ്രകൃതിയുടെ സ്വാതന്ത്ര്യവും സ്നേഹവും അറിയുന്ന മനുഷ്യനാണ് എന്നുള്ള ഒരു വലിയ തലത്തിലേക്ക് എസ് ജോസഫിൻ്റെ കവിത വളരെ ഗംഭീരമായി ഈ ആഴ്ചത്തെ ഒട്ടും സംശയിക്കാതെ തന്നെ പറയാം ഈ ഈ മാസത്തിൽ വന്ന ഏറ്റവും നല്ല കവിത എന്നുള്ള രീതിയിൽ എസ് ജോസഫിൻ്റെ ഈ കവിത കണക്കാക്കാം എന്ന് തോന്നുന്നു ഒപ്പം തന്നെ പി രാമൻ്റെ ഈ ആധുനിക രാമൻ അക്കാദമി സാഹിത്യ പുരസ്കാരമൊക്കെ നേടിയിരിക്കുകയാണ് രാമൻ്റെ കവിതയിൽ തോട്ടക്കാരിക്ക് പിറന്നാൾ ആശംസിക്കുന്നൊരു ചെടി എന്നുള്ള പലപ്പോഴും രാമൻ്റെ ആദ്യകാല കവിതകളിലാണ് കൃത്യമായി എനിക്ക് തോന്നുന്നു എസ് ജോസഫും പി രാമനും ഈ ആധുനിക കവിതയുടെ രണ്ട് മുഖങ്ങളാണ് എന്നുള്ളതാണ് അവരുടെ ആഖ്യാന ശൈലി തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ രാമൻ്റെ കവിത എനിക്ക് തോന്നുന്നു ഈ ഇത്തരം ഈ മാധ്യമത്തിൽ ഈ പതിപ്പിൽ ഒരുപാട് തോട്ടക്കാരികളെ കാണുന്നുണ്ട് പല കവിതകളിലും ഈ തോട്ടക്കാരിയും പൂന്തോട്ടവും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ഒരു വിഷയം കൊടുത്ത് എഴുതിപ്പിച്ച രീതിയിലാവാനും മതി എന്ന് തോന്നുന്നു അത്തരത്തിലുള്ള രാമൻ്റെ ഇതിൽ വളരെ മനോഹരമായ വരികളുണ്ട് നദികൾ ഒഴുങ്ങാൻ തുടങ്ങിയ ദിവസമാണ് ഇന്ന് കാരണം ഇന്നാണ് നീ സംസാരം തുടങ്ങിയത് പ്രിയപ്പെട്ട തോട്ടക്കാരി പെറ്റുവീണ അന്നേ നീ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുമല്ലോ നിശ്ചയം അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ അമൂർത്തമായിട്ടാണ് എസ് ജോസഫിൻ്റെ കവിത പോലെ മൂർത്തമല്ല കവിത വളരെ അമൂർത്തമായി രാമൻ്റെ കവിത തോട്ടക്കാരിക്ക് പിറന്നാൾ ആശംസിക്കുന്ന ഒരു ചെടിയായി രാമൻ്റെ കവിത മാറുന്നുണ്ട് ഇനി പറയാനുള്ളത് ബിജോയ് ചന്ദ്രൻ്റെ കവിതയെക്കുറിച്ചാണ് ഈ ബിജോയ് ചന്ദ്രൻ്റെ കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു ബിജോയ് ചന്ദ്രൻ്റെ കാഴ് കവിത എന്ന് പറയുന്നത് ബിജോയ്ക്ക് ഒരു കാഴ്ചയാണ് അനേകം കവിതകൾ ഞാൻ ബിജോയുടെ കവിതകൾ വായിച്ചിട്ടുണ്ട് പലപ്പോഴും സാഹിത്യ ചക്രവാളത്തിനൊക്കെ വേണ്ടി കവിതകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞ ആ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ് ഒരേ സമയം വേഗതയാർന്ന നഗരക്കാഴ്ചകളെയും ഏറ്റവും മന്ദതാളത്തിലുള്ള ഗ്രാമ കാഴ്ചകളെയും തൻ്റെ കവിതയിൽ പകർത്താനുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവം വളരെ വലുതാണ് പുഴയിൽ പുലർച്ചയ്ക്ക് എന്ന കവിത പുഴയിൽ പുലർച്ചയ്ക്ക് എന്നും കർഫ്യൂ പെട്ടെന്ന് വാഹനങ്ങൾ ഒഴിഞ്ഞുപോയ തെരുവ് പോലെ മനുഷ്യർ മാഞ്ഞു പോയ ചന്ത പോലെ ഒച്ചകുരുങ്ങിയ തൊണ്ട പോലെ മിണ്ടലറ്റ് പുഴയിലെ പുലർച്ച മേൽത്തട്ടിൽ മരണശാന്തം ജലപാത ഒരു വെടിയൊച്ചയ്ക്കു പറന്നകന്നു രാത്രി എന്ന പക്ഷി അനങ്കണ്ടാന്ന് വെച്ചു മരക്കൊമ്പുകൾ പിഴ പുഴ ഇപ്പോൾ ഒരു വിറങ്ങലിച്ച തെരുവ് പഞ്ചാരമണൽ കുട്ടികളുടെ കാലുകളെ പുഴ മധ്യത്തിലേക്ക് ചുറ്റിക്കൊണ്ടുപോകും ഇപ്പോൾ അവരുടെ കുഞ്ഞിത്തലകൾ മാത്രം വെള്ളത്തിനുമേലെ ദൂരെ കാഴ്ച അതിനു താഴെ അവരുണ്ടാകുമെന്ന ധാരണയിൽ ഞാൻ കരക്കിരിക്കും എന്നുള്ളതാണ് ഒരു കല്ലത്താണി പോലെ ഇങ്ങനെയുള്ള അനവധി കാഴ്ചകൾ ഈ ബിജോയ് ചന്ദ്രൻ്റെ കവിതയിൽ കടന്നു വരുന്നുണ്ട് പുഴയിൽ പുലർച്ചയ്ക്ക് എന്ന് പറയുന്ന കവിതയിൽ അതുപോലെ തന്നെ ബിജോയ് ചന്ദ്രൻ്റെ തന്നെ തോർച്ച എന്ന് പറയുന്ന മാസിക അതിൽ ഒരുപാട് കവികൾക്ക് അല്ലെങ്കിൽ സ്പേസ് കവിതയ്ക്ക് ഒരുപാട് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നു കാരണം മോഹൻലക്ഷൻ കാലടിയുടെ ജിൽ എന്ന് പറയുന്നൊരു കവിത ഈ വളരെ പ്രതിനിധാനാത്മകമൊന്നുമല്ല പക്ഷേ നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള നമ്മളെ സങ്കല്പങ്ങൾ പൗരത്വം അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഈ രാജ്യത്തെ സംബന്ധിച്ച് മതം അതുപോലെ തന്നെ രാജ്യത്തെ കറൻസി ഇവിടെയൊക്കെ ഈ ഇതൊരു പലപ്പോഴും മോഹനേഷിൻ്റെ കവിത നമ്മളൊരു ലഘൂകരണം എന്ന രീതിയിൽ ചിന്തിക്കും പക്ഷേ ലഘൂകരണമല്ല അതൊന്നും മറിച്ച് വളരെയധികം ദീർഘദർശനം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഈ കവിതയിലുണ്ട് കട്ടൻ ചായ മഴയായി പെയ്യുന്ന താഴ്വരയാണ് പപ്പടവടയുടെ മാതൃരാജ്യം പപ്പടങ്ങളുടെയും വടകളുടെയും രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു കടലില്ല ദ്വീപ് കറർ മുറർ ജൽ എന്നീ മൂന്ന് വാക്കുകളെ അവിടുത്തെ മാതൃഭാഷയിലുള്ളൂ മതമില്ല കറൻസിയുമില്ല ആയതിനുള്ള കറപ്ഷനും കറ മാത്രമുണ്ട് കട്ടൻ ചായയുടെ ആ കറയുടെ നിറമുള്ള ജേഴ്സി ധരിച്ചാണ് പപ്പടവടകളുടെ ടീം അന്താരാഷ്ട്ര മത്സരങ്ങൾക്കിറങ്ങുന്നത് എന്ന് തുടങ്ങുന്ന കവിത അവസാനിപ്പിക്കുന്ന ഒരു ചായയിൽ നിന്ന് അടുത്തതിലേക്കുള്ള ദൂരമാണ് അവരുടെ ദേശീയ ഗാനം അഥവാ അതിസുന്ദര മൗനം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ വിഭാഗീയതകളെ അതുപോലെ തന്നെ നമ്മൾ വളരെയധികം ഇത് ചെയ്യുന്ന അഭയാർത്ഥിത്വത്തെ അങ്ങനെയുള്ള പല രാജ്യത്തെ സംബന്ധിച്ചിട്ട പല സംഗതികളെയും എത്ര ലാളിത്യത്തോടു കൂടിയാണ് ഈ പപ്പടവടകളുടെ രാജ്യം നിഷേധിക്കുന്നത് എന്നുള്ളതാണ് ഈ കവിതയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ചന്ദ്രതാൽ ഈ കെ ബി പ്രസന്നകുമാറിൻ്റെ അടുത്ത് വരുന്ന കവിതകളൊക്കെ പലപ്പോഴും ഡി വിനയചന്ദ്രൻ്റെ ഒരു ആബ്സെൻസ് അതും വേറെ ഒരു രീതിയിൽ അദ്ദേഹം പൂരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഉന്നത മഹീതലം മേരുപരിരാളിതം ചാഞ്ഞിറങ്ങും സൂര്യൻ എത്തി നോക്കുന്നു ജലക്കണ്ണാടിയിൽ വർണ്ണവിസ്മയ ഭരിതമാം കാല കാലത്തിനങ്കതലെ നിശ്ചലം സമയ സരോവര മൂഖം ആർദ്രവിഷാദപ്രദോഷത്തിലേക്കിതാ സ്നാനപ്പെടുന്നു ഭൂമിയും പർവ്വത ജീവികുലങ്ങളും കാറ്റും മേഘജാലങ്ങളും സരോവര ജലസന്ധ്യയിലേക്കലിയുന്നു പ്രജ്ഞ വളരെ ചെറിയ കവിതയാണ് പക്ഷേ ആ കവിത വളരെ മനോഹരമായ ഒരു യാത്രയുടെ അനുഭവം അതുപോലെ തന്നെ പ്രകൃതി വന്ന് ഭവിക്കുന്ന അനുഭവിക്കുന്ന പ്രകൃതിയുടെ ഒരു ഭാവം ഇതെല്ലാം ചേർത്തുകൊണ്ട് ചന്ദ്രതാൽ മനോഹരമായ ഒരു കവിതയാണ് അതുപോലെ തന്നെ സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വളരെ വ്യത്യസ്തമായൊരു ചരിത്ര സ്മിതിയാണ് ഗാന്ധി ചട്ണി ഗാന്ധി ചട്ണി ഒരു ചരി വളരെ ഗാന്ധി ചട്ണിയിലെ ഗാന് പലപ്പോഴും ഈ ഗാന്ധി കവിതകളിൽ ഗാന്ധി ഇങ്ങനെ മൊട്ടിമുഴച്ചു നിൽക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും നമുക്ക് കാണാൻ ഗാന്ധി ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന ഗാന്ധി കവിതകളാണ് പക്ഷേ ഈ ഗാന്ധി കവിതകളിൽ ഗാന്ധി മുഴച്ചു നിൽക്കുന്നൊരു ഗാന്ധിയല്ല മറിച്ച് ഗാന്ധി എന്ന് പറയുന്നത് ഏറെ ആന്തരികമായിട്ടുള്ള ഒരു ഒരു പ്രയാണമായിട്ട് ഒരു ഓളമായിട്ട് ഈ ഗാന്ധി ചട്നിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സച്ചിദാനന്ദൻ പുഴങ്കരയുടെ കവിതയുടെ പ്രത്യേകത അതുപോലെ തന്നെ രാമൻ്റെ വെറുപ്പ് എന്ന് പറയുന്ന മറ്റൊരു കവിത തോർച്ചയിലുണ്ട് ഞാൻ എല്ലാ കവിതകളും തുർച്ചയിലെടുത്ത് പരിശോധിക്കുന്നില്ല മറിച്ച് വായനയുടെ വായനയിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ കാഴ്ചകളിലും ഭാഷയിലും ഒപ്പം തന്നെ പ്യുവർ പോയട്രി എന്നൊക്കെ പറയുന്ന ആ ഒരു സെൻസിലുമൊക്കെയുള്ള കവിതകളാണ് അതുപോലെ തന്നെ സുധീഷ് കോട്ടയംബ്രത്തിൻ്റെ എല്ലാ മാവ് മ്യാവുകളും മീൻ എന്നല്ല ഒരു പക്ഷേ പൂച്ചയുടെ ഭാഷ ഭാഷകയെ അങ്ങനെ തന്നെ പറയട്ടെ മ്യവു എന്ന് പറയുന്ന പൂച്ചയുടെ ഭാഷ മനുഷ്യനിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും അനുഭവപ്പെടുന്ന ഒന്ന് എല്ലാ വിളികളും അല്ലേ ഒരുപക്ഷെ കെ ജി എസ് ഒക്കെ മറ്റു രീതിയിൽ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാ മ്യാവുകളും മീൻ തായ എന്നല്ല എല്ലാ പൂച്ചകളും പൂച്ചകളല്ലാത്ത പോലെ എന്നുള്ളതാണ് അതുപോലെ വിജനത ഒരു സങ്കല്പമാണോ എന്നുള്ള മഹേന്ദറുടെ കവിത വളരെ മനോഹരമായ പലപ്പോഴും ഈ മഹേന്ദ്രൻ്റെ കഥകളിലും അതേ കവിതകളിലും ഈ ജീവിതത്തിൻ്റെ സ്വകാര്യതകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന അനുഭവങ്ങളാണ് ഈ മഹേന്ദ്രന് പലപ്പോഴും ഉള്ളത് അത്തരത്തിലുള്ള ഏറെ സ്വകാര്യമായൊരു എന്ന അനുഭവത്തോട് സ്വയം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണിത് വിജനമായൊരു പാർക്ക് ബെഞ്ചിൽ ഒന്നിച്ചിരിക്കുന്ന പ്രണയികളുടെ മനസ്സിൽ പ്രണയം മാത്രമായിരുന്നു ഭാരമേതുമില്ലാതെ തോവൽ ശരീരങ്ങളാൽ അവർ പരസ്പരം ചുണ്ടുകളിലൂടെ മറ്റേയാൾക്കുള്ളിൽ നിറഞ്ഞു കിടക്കുന്ന പ്രണയത്തെ വലിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു ലോകത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരം പക്ഷേ അവർ മാത്രമാണെങ്കിലും അവരിൽ പ്രണയം മാത്രമാണോ നിലനിൽക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ പ്രണയ പ്രണയത്തിൻ്റെ പ്രണയമൊഴിച്ച് ബാക്കിയെല്ലാ ഭാരങ്ങളെയും അവർക്ക് ഒഴിപ്പിച്ച് കളയാനാവുന്നുണ്ടോ എന്നുള്ള ഒന്നിലാണ് കവിത പ്രവർത്തിക്കുന്നത് അവസാനം കവി പറയുന്നു വിജനമായൊരു പാർക്ക് ബെഞ്ചിൽ അങ്ങനെ പ്രണയികൾക്ക് പ്രണയം മാത്രമായിട്ടിരിക്കാൻ പറ്റും വിധം ഭാരമഴിച്ചു കളയാൻ അവർക്കെന്നാണ് കഴിയുക എന്നുള്ള ഒരു വലിയ ചോദ്യം ഒരു വലിയ ചോദ്യം കവിത കവിയും കവിതയും ചോദിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സുഗതകുമാരി ടീച്ചറെക്കുറിച്ച് എഴുതിയ ധാരാളം കവിതകൾ അനുകാലികങ്ങൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി പക്ഷേ അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മളങ്ങനെ നമ്മളിങ്ങനെ സുഗതകുമാര ടീച്ചറെ ആ ഒരു അ ഭാവം അല്ലെങ്കിൽ അനുഭവം അവരുടെ കവിത ഇതെല്ലാം ആവിഷ്കരിക്കുന്ന രീതിയിലുള്ള ഒരെഴുത്ത് അത് തിര എഴുത്ത് എന്ന പേരിൽ ദേശാഭിമാനി വാരികയിൽ വന്ന ഒ പി സുരേഷിൻ്റെ കവിത ഒ പി സുരേഷിനുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ഈ ഭാഷ കൊണ്ട് ചില വിസ്മയങ്ങളൊക്കെ തീർക്കാൻ ഒ പി സുരേഷിന് സാധിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു കോടി വെൺമധുര തിരകൾ ആഞ്ഞെത്തുന്നു ചെറുചിരിയാൽ വാരിപ്പുണരുന്നു ശേഷം വിരിമണലിലെഴുതുന്നു സുഗത സാഗരമിപ്പോൾ അഗാധ ശാന്തം ലോകമാകെ തിളയ്ക്കും അശാന്തികൾ ഏകപാത്രത്തിൽ ആറിത്തണുത്ത പോലെന്നുള്ള വളരെ വ്യത്യസ്തമായ ആവിഷ്കാരത്തിലേക്ക് സുഹൃത്തുകുമാരി ടീച്ചറെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായി തോന്നി ദേശാഭിമാനി വാരികയിൽ സബീന എം സാലി എഴുതിയ നോട്ടത്തിൻ്റെ രാഷ്ട്രം മീമാംസ എന്നുള്ളത് രൂപേഷ് പോൾ പറഞ്ഞിട്ട് നേരത്തെ പെൺകുട്ടി ഒരു രാഷ്ട്രമാണെന്നുള്ള രീതിയിലുള്ള ടൈറ്റിലൊക്കെ ഉണ്ട് ഇത് പെണ്ണ് ഒരു രാഷ്ട്രമാകുമ്പോഴാണ് ആൺ നോട്ടങ്ങളിൽ രാഷ്ട്രം മീമാംസ പിറവിയെടുക്കുന്നത് നോട്ടങ്ങൾ കവിതകളാണെന്നും അല്ല നട്ടപ്രാന്തുകളാണെന്നും ചിലർ പക്ഷം ചേരുന്നത് സ്നേഹസംഘർഷങ്ങൾ ഭ്രാന്തിൻ്റെ ആത്മപ്രതിഫലനങ്ങളോട് ഏറ്റുമുട്ടുമ്പോഴാണ് കവിതയും ഭ്രാന്തും ഒന്നാകുന്നത് നോട്ടം രാഷ്ട്രീയമാകുന്നത് എങ്ങനെയാണ് എന്ന രാഷ്ട്രത്തിൽ ആൺനോട്ടം എന്ന് പറയുന്നത് കവിതയാകുന്നത് ഭ്രാന്താകുന്നത് സ്വത്ത് രാഷ്ട്രീയമാകുന്നത് ലിംഗരാഷ്ട്രീയമാകുന്നത് അങ്ങനെ വ്യത്യസ്തമായ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടുകൊണ്ട് നോട്ടത്തിൻ്റെ രാഷ്ട്രമീമാംസ നമ്മുടെ വായനയെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ് സബീന സാലിയുടെ കവിതയുടെ പ്രത്യേകത അതുപോലെ തന്നെ ദേശാഭിമാനി വാരികയില് വിഷ്ണുപ്രസാദ് എഴുതിയ കുറ്റവാസന വളരെ മനഃശാസ്ത്രപരമായിട്ട് ഈ കുറ്റം ഇതുപോലെ മറ്റൊരു കവിതയും കൂടി ഇത് ഒരു ആശയത്തിൽ അല്ലെങ്കിൽ പോലും കുറ്റവാസന എന്ന് പറയുന്ന ഒരു കവിത കുറ്റത്തിൽ വാസനയുള്ള ഒരാൾ ഗ്രാമത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെക്കുറെ ഒരു കഥ പ്യുവർ പോയട്രി എന്നുള്ളതിൽ നിന്നൊന്നും മാറി നിന്നുകൊണ്ട് വലം കയ്യിലെ ചെറുവിരൽ കൃത്യം ചെയ്ത് നഷ്ടമായി അറ്റുപോയ മോട്ടിച്ച മോതിരം നേറി അന്നംകട്ട രാത്രികൾ തൊള്ളയിൽ പൂത്തിറങ്ങി തഴുതിട്ട് തൊക്കെയും ഒളികണ്ണിലൊതുക്കി പകലുറക്കമായി കുറ്റം ചെയ്യും നേരമെല്ലാം തന്നിൽ നിന്ന് പൊട്ടും മണങ്ങളെ കുപ്പിയിലാക്കി ഒരു പക്ഷേ ഈ വിഷ്ണുപ്രസാദിലൊക്കെ വരുന്ന അല്ലെങ്കിൽ കവികളുടെ ഭാഷയിൽ എങ്ങനെയാണ് ഒരു ഒരു സാധ്യതയെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആശയത്തെ കവിത എന്ന രീതിയിൽ വിനിമയം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു സാധ്യത ഈ കുറ്റവാസന എന്ന് പറയുന്ന ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വാഴയിൽ എഴുതിയ ഇടവഴി കലാമതിയിൽ ഒരുപാട് കവിതകൾ കലാകൗമതി എപ്പോഴും പ്രസിദ്ധീകരിക്കാറുണ്ട് അതിൽ ഇടവഴി എന്ന് പറയുന്ന വാഴയിൽ ജോയ്വാഴയിലെഴുതിയ ഇടമിതെത്ര ചുരുങ്ങുന്നു കാഴ്ചയിലത് കണക്കു ചുരുക്കുന്നു കാലവും ഹൃദയമോ പ്രപഞ്ചത്തിലെ സൂക്ഷ്മാണു അതിലുലാവും വെളിച്ചം അത്യുജ്ജലം ഘനികളിൽ തമസാകിയ കൽക്കരി കനലുകളായി ചൂളയിൽ അണുവിൽ നിന്നു ചൈതന്യം മൂറുന്നതു ക്ഷണമഖില നിയന്ത്രകമാകുന്നു ഒരു നിലവിൽ മുളയ്ക്കുന്നു ഉദാരത ഒരു കനവിൽ തിളങ്ങുന്ന ഭാരത ഒരു കൽപ്പന ആകശീലിലെഴുതിയ ഒരു കവിതയാണെങ്കിൽ പോലും ഒരു വായനാ സാധ്യതയും ഒപ്പം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയും ഇടവഴി എന്ന് പറയുന്ന കവിതയ്ക്കുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ കലാകുമതിയിൽ തന്നെ അഡ്വക്കേറ്റ് ലിഷ ജയനാരായൻ എഴുതിയ മാധുര്യം പാടി നോക്കിക്കൊണ്ടിരിക്കുന്ന കവിതയുടെ ഏറ്റവും വലിയൊരു കിളിയോ എന്തോ ഒന്നാണ് നോവിൻ്റെ അനാദിയായ ചിറകുകൾക്കുള്ളിലാണ് അതീവ സുരക്ഷിതയായി നിന്നെ കാത്തു വച്ചത് നിന്നെ ഞാൻ നിന്നെ കാത്തു വെച്ചത് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള പ്രണയത്തെ അനുഭവത്തെ സ്നേഹത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മാധുര്യം പാടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സുഷമ ബിന്ദു എഴുതിയ എനിക്ക് ഏറ്റവും ജോസഫിൻ്റെ കവിത പറഞ്ഞതുപോലെ തന്നെ ഈ ആഴ്ചത്തെ മറ്റൊരു നല്ല കവിതയായി സുഷമയുടെ കവിത ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് മുറ്റമടിക്കെ മരിച്ചു പോകുന്ന ഒരാൾ എന്നുള്ളതാണ് കവിതയുടെ പേര് മുറ്റമടിക്കെ അരിക്ക് മരിച്ചുപോകുന്നൊരാൾ മുറ്റത്തൊരൊറ്റക്കരിയിലെ മാതിരി ഇറ്റു വീഴുന്ന പുലർച്ചയെ ഉമ്മറം ഊതി കുടിക്കുന്ന പോലെ ലളിതമായി മുറ്റമടിക്കെ മരിച്ചുപോകുന്നൊരാൾ കൊച്ചു ഞാഞ്ഞൂളുകൾ പാറ്റയുറുമ്പുകൾ ചേർന്ന് വരച്ച വലിയ ക്യാൻവാസിൻ്റെ ഒത്ത നടുക്കയാൾ ഞെട്ടറ്റു വീഴുന്നു ഒറ്റയാം മഞ്ഞയിലെ പോലെ അങ്ങനെ മുറ്റത്തരികിൽ പടരും പയറിൻ്റെ വള്ളി വയലറ്റു പൂ അവയിൽ ആകാശം അമ്പിളി താരകൾ കണ്ടു ജീവൻ നടുനിവർത്തുന്നു കാറ്റൊരു കാറ്റൊരുവേള കാതിലെ ഞാത്തിൽ കിലുകിലുക്കന് തൊട്ടുപോകുന്നു പൂഴിമണ്ണിൽ കുളിരിൽ ചുരളുന്ന മഞ്ഞുമായി ഇളം വെയിലി ഇളം വെയിലെണീക്കുന്നു ചിറകിയന്നായാൾ പോകുന്ന ഇടങ്ങളിൽ ഒക്കയും ഒച്ചയില്ലാത്ത മാതിരി വീടു കൂടെ പറക്കുന്നു ജാലകപ്പാളി വീശി വഴിയിടറുന്നു കട്ടനിൽ പാല് തുള്ളിയ തുള്ളിയായി ഇറ്റി വീണതെന്ന പോൽ നേരം പുലർന്നു മോതിരവിരൽ ചുറ്റിക്കിടന്നു പൊൻവയിലായി ജീവഭൂബന്ധം മോതിരവിരൽ ചുറ്റിക്കിടന്നു പൊൻവെയിലായി ജീവഭൂബന്ധം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ ഇങ്ങനെയും ആവിഷ്കരിക്കാം മുറ്റമടിക്ക് മരിച്ചു പോകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ആവിഷ്കരിക്കാം എന്നുള്ള ഒരു വലിയ സാധ്യത അതുപോലെ തന്നെ എൻ ജി ഉണ്ണികൃഷ്ണൻ എഴുതിയ മല സമകാലിക മലയാളത്തിൽ ചെല്ലപ്പൻ സഖാവ് അവിടെയൊക്കെ ഈ ചെലപ്പൻ സഖാവ ആണ് നേരത്തെ എനിക്ക് തോന്നിയത് മറ്റേ വിഷ്ണുപ്രസാദിൻ്റെ കവിതയുടെ കവിതയിലെ കഥാപാത്രത്തെ പോലെ മറ്റൊന്നാകുന്നു എന്നുള്ളതാണ് ചിലപ്പൻ സഖാവ് കുറച്ചുകൂടി വേറിട്ട ഒന്നുകൂടി എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് പഴയ തല്ലുകാരനാണ് ചെമ്മീൻ കെട്ടുപണി ആണ് അങ്ങനെ തല്ല് തല് തല്ലി ഒരു സാഹസികത തെളിയിച്ചയാളാണ് ഒരു മൃഗസ്നേഹിയാണ് കണ്ടൽവേരുകൾക്കിടയിൽ കുടുങ്ങി ആരും ഉപേക്ഷിച്ച് ചാക്ക് കെട്ട് കാട്ടിക്കൊടുത്ത് ഞാൻ പിന്നെ ചളി പേടിച്ച് പതിവ് ചാരുകസേര സങ്കടം ഒഴുക്കി നിന്നു അങ്ങനെ അയാൾ പല രീതിയിലുള്ള മൃഗസ്നേഹം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് പുളി മാഞ്ചുവട്ടിൽ കൊച്ചിനെയും എടുത്തു നിൽക്കുന്നു മോൻ്റെ കൊച്ച പേരെന്താ പേര് ചെല്ലപ്പൻ ചിരിക്കുന്നു പിന്നെ ആകാശത്തേക്കും മറ്റു നോക്കി പിന്നെയും ചിരിച്ചു ഒരു സഖാവിൻ്റെ പേരാ പേര് പുള്ളിക്ക് കിട്ടിയില്ല പുഞ്ചിരി പിന്നെ പലമട്ടിൽ വികസിച്ച മഹാരാജ്യത്തിൽ കാലിഞ്ചു പോലും എങ്ങോട്ട് നീങ്ങിയതായി കാണപ്പെടാത്ത ഒരാളുടെ മുഖത്ത് ഉണ്ടാകുമായിരിക്കും ഇത്തരം അന്തം വിട്ട കണ്ണുകൾ എനിക്കെന്നെ പോലെ പുള്ളിക്കും തുടങ്ങിയോ മറവി മുത്തച്ഛന്മാരുമാ മുത്തച്ഛന്മാരായ യല്ലോ ഞങ്ങൾ രണ്ടുപേരും ചിലപ്പൻ സഖാവിന് ചിലപ്പൻ സഖാവ എന്ന് പറയുന്ന ഒരനുഭവത്തെ അത് പിൽക്കാലത്ത് ഒരു ഒരാളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അത് തൻ്റെ പേരക്കുട്ടിയിലൂടെ എങ്ങനെയാണ് ആ അനുഭവം കടന്നു പോകുന്നത് എന്നുമുള്ള ഒരു ചിത്രം അതുപോലെ തന്നെ ഈ അന്തിമായ എന്ന് പറയുന്ന വി എൻ ഗിരീജയുടെ കവിത ഒരു മിസ്റ്റിക് അനുഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്തിനു പൂത്തു നീ ഇന്ന് പഠിക്കൽ പഠിക്കലേ മുല്ലയോടൊന്ന് ചോദിക്കെ തെല്ലു ഞാ നാണിച്ചത് ചൂണ്ടുന്നതെൻ വഴിത്തിണ്ടിലെ പാലയെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ മങ്ങുന്നു ചായുന്നു വീണുമയങ്ങുന്നു എങ്ങുമേ വേദനീക്കുന്നു എന്തു നിശബ്ദത എന്തോ ഏകാഗ്രത കണ്ണു നിറഞ്ഞൊഴുകുന്നു എന്ന് എന്ന രീതിയിൽ അവസാനിപ്പിക്കുന്ന കവിത ഗ്രിജഡ് ആ കവിത ഒരു ഒരു മിസ്റ്റിക് അനുഭവത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയാവുന്ന വേറെ ചില കവിതകളും ഈ ഈ ഈ പ്രാവശ്യത്തെ അനുഭവത്തിൽ കവിത എന്നുള്ള അനുഭവത്തിലുണ്ട് അതിനെക്കുറിച്ച് കൂടി പറയാം ഒന്ന് വീരാൻകുട്ടിയുടെ നേരത്തെ പറഞ്ഞ മാധ്യമത്തിൽ വന്നിട്ടുള്ള കവിത ഈ വീരാൻകുട്ടിയുടെയും രാമൻ്റെയും എസ് ജോസഫിൻ്റെയും കവിത ഒരേ പ്രമേയത്തെ സംബന്ധിച്ചാണ് എന്ന് പലപ്പോഴും അതിൽ തോന്നിയിട്ടുണ്ട് ഒരു വിഷയം ഒരേപോലെ അനുഭവമുണ്ട് ുട്ടിയുടെ കവിതയും വളരെ വ്യത്യസ്തമാണ് എങ്കിൽ പോലും അതിനൊരു അമൂർത്തമായ ഒരു അവസ്ഥ ആ കവിതയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പരുന്തും പതാകയും എന്ന പേരിൽ മാധ്യമം അയച്ച പതിപ്പെഴുതിയ സെബാസ്റ്റൻ എഴുതിയ ഒരു കവിത അത് വളരെ വ്യത്യസ്തമായൊരു അനുഭവരാശി നമുക്ക് തരുന്നുണ്ട് മുഷിഞ്ഞ കുപ്പായം പോലെ മുറിയിൽ കുളുത്തിയിട്ട ജീവിതം പുസ്തകങ്ങൾ മിണ്ടുന്നില്ല മേശയോ കസേരയോ അക്ഷരം പറയുന്നില്ല വാർത്തകൾ അറിയിക്കുന്ന യന്ത്രങ്ങൾ പൂട്ടു വീണിട്ട് എത്രയോ ഇന്ന് ഇന്നത്തെ കാലത്തെ അവതരിപ്പിക്കുന്ന രീതി പോയ ദിവസങ്ങൾക്ക് എത്ര തൂക്കമുണ്ടെന്ന് ചോദിക്കുന്ന ഏകാന്തത കടൽപ്പരപ്പിൽ ഒറ്റയ്ക്ക് ഏതോ തെരയുന്ന ദേശാടനക്കിളി ഒന്നു തിരിയുന്ന ഭൂമി മാത്രം സത്യം ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ജീവിതത്തെ വെറുതെ വലിച്ചു നീട്ടുമ്പോഴും ഒരു കറുത്ത പരുന്തു വന്ന് കൊത്തിവലിക്കുന്നു നുണകളുടെ രാജാക്കന്മാർ പതാകകളുമായി ആകാശം മൂടുന്നു അവിടെ ചാരക്കുംബാരം കാണുന്നു അവരുടെ മധുരോദാരമായി നുണകൾ മാത്രം പാറിപ്പറക്കുന്നു സത്വേ കാൽപ്പനികതയുടെ ഒരു ഇതിൽ നിന്നുകൊണ്ട് എഴുതുന്ന കവിത മറിച്ച് മറ്റൊരു തലത്തിലേക്ക് ഇസബാസ്റ്റിൻ്റെ കവിത കടക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്മിതാ പഞ്ചവടി എഴുതിയ മരങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്ന കവിത അതുപോലെ തന്നെ കുരിപ്പുഴ ശ്രീകുമാർ സമകാലിക മലയാളത്തിൽ എഴുതിയ ചൂര എന്ന് പറയുന്ന കവിത അദ്ദേഹത്തിൻ്റെ പലപ്പോഴും വളരെ ചെറിയ വരികളിൽ പൂവലശ്ശുപൂത്തകാലം പാറി വന്ന ചെമ്പരന്ത് ചെമ്പരന്തിൻ കൊക്കിലൊരു ചൂരക്കുഞ്ഞിൻ കണ്ണുനീര് കണ്ണുനീരിൻ വൻകടലിൽ ജീവിക്കാത്ത ബാല്യകാലം ബാല്യകാല കാഴ്ചകളിൽ കപ്പലില വലക്കാർ അങ്ങനെ തുടങ്ങുന്ന കവിത കാണാൻ പരുന്തെത്തി പരുതിന്മേൽ ചൂരക്കുഞ്ഞ് ചൂരക്കുഞ്ഞിൻ കണ്ണുകളിൽ പൂവരശൻ സ്വർണ്ണപ്പൂവ് ഇവിടെയും പരുന്ത് സെബാഷിൻ്റെ കവിതയിലെ പോലെ മറ്റൊരു രീതിയിൽ കാലത്തിൻ്റെ ആ ഒരു കാഴ്ചയുമായി വന്നെത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ കവിതകളുടെ കൂട്ടത്തിൽ പറയാൻ ബാക്കിയുള്ളത് പച്ചക്കുതിരയിൽ വന്ന സി ഹനീഫ് എഴുതിയ പ്രണയത്തെക്കുറിച്ച് രണ്ട് കവിതകൾ വളരെ മനോഹരമായിട്ടുണ്ട് ഒന്ന് ചില പ്രണയങ്ങൾ ഹൃദയങ്ങൾ തമ്മിൽ പരസ്പരം കൈമാറാനുള്ളതല്ല മഞ്ഞുകാലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സൂര്യനെപ്പോലെ വഴിതെറ്റിയ ദേശാടനക്കിളിയുടെ സഞ്ചാരം പോലെ നിശബ്ദമായൊരു സ്വീകാര്യതയാണത് വസന്തത്തിൻ്റെ വേദനകളിൽ നരകത്തിൽ നിന്ന് നഗര നരകത്തിലേക്കുള്ള യാത്രയിൽ അവ വഴിയോരക്കാഴ്ചകളാവും അപ്പോൾ മാത്രം പുരാതനമായൊരു പാട്ടിൻ്റെ വരിയിലോ വയലിനോടൊഴുകുന്ന വിരലിൻ്റെ മൃദുലതയിലോ അവിചാരിതമായൊരു നിമിഷം വിടനും കപ്പൽ ഛേദത്തിലകപ്പെട്ട നാവികനെപ്പോലെ ഏകാന്തതയുടെ ദ്വീപിൽ ഇലകളോട് സംസാരിക്കും ചില പ്രണയങ്ങൾ പാഴ്വേലകളാണ് തണുപ്പ് കാലത്ത് നെരിപ്പോടിനരികിൽ തൃപ്തി വരാത്ത ലിഖിതങ്ങളുടെ എരിയുന്നത് നോക്കിയിരിക്കലാണ് ചില പ്രണയങ്ങളിൽ പ്രണയിതാക്കളില്ല അത് ആകാശത്തിനും ഭൂമിക്കുമിടയിലെ ശൂന്യത കൊണ്ടുള്ള മുൾവേൽക്കലാണ് എന്നുള്ളതാണ് പ്രണയം എങ്ങനെയൊക്കെയാണ് ജി മനുഷ്യബന്ധങ്ങളിൽ പ്രപഞ്ചത്തിൽ അതുപോലെ തന്നെ മറ്റെല്ലാ ഇടങ്ങളിലും ഈ വളരെ ഓംനി പ്രസൻ്റായിട്ട് പടർന്നു പന്തലിച്ചു നിൽക്കുന്നത് എന്നുള്ള ഒരു അനുഭവം പുസ്തകങ്ങൾ എന്നുള്ള അതിന് താഴെ മറ്റൊരു കവിതയും കൊണ്ട് കാറ്റുകൊണ്ടുവരുന്ന മണം നീ എനിക്ക് തന്ന റോസാച്ചെടി ഈ ഇരുണ്ട മുറിക്കുള്ളിൽ പൂവിടുകയാണ് നിന്നെ പോലെ തന്നെ എത്ര വേഗമാണ് അതിൻ്റെ വളർച്ച വേരുകൾ കല്ലറയ്ക്കുള്ളിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് കമ്പുകൾ നിൻ്റെ വിരലുകൾ പോലെ നീണ്ടിട്ടുണ്ട് മുള്ളുകൾ നിൻ്റെ നഖം പോലെ വളർന്നിട്ടുണ്ട് ഇലകൾ നിൻ്റെ ഉടുപ്പുകൾ പോലെ പച്ചയണഞ്ഞിട്ടുണ്ട് പൂക്കൾ നിൻ്റെ മുഖം പോലെ ചുവന്നു തുടുത്തിട്ടുണ്ട് എങ്കിലും നിൻ്റെയും എൻ്റെയും മണമാണ് ഇളങ്കാറ്റ് കോരിയെടുത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ പ്രണയം എന്ന അനുഭവത്തെ ഒരു ജീവിതത്തിൻ്റെ പാരസ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ വളരെ വ്യത്യസ്തമായ അനുഭവ രാശികളിലേക്ക് പടർത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് എന്തൊക്കെയായാലും ഈ ജനുവരി മാസത്തെ കവിതകൾ ആ കവിതകൾ വളരെ വൈവിധ്യമുള്ള ജീവിത പരിസരത്തെയും അതുപോലെ തന്നെ പ്രപഞ്ചത്തെയും കവിതയുടെ പുതിയ ചില വഴികളെയും അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജനുവരി മാസത്തെ കവിതകളുടെ അവതരണം പാലക്കാട് ജില്ലാ പബ്ലിക് ജില്ല പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ ഫേസ്ബുക്ക് പേജിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം